Hi guys, welcome back to my YouTube channel and welcome to a new video. Pudhiya videoyilekku ellavarkkum swagatham. So ningalku manasilayittundavo innathe video is completely related to strawberry legs. Appo pettanu ee peru kekkumbo ningalku manasilaanundavalle endaanu strawberry legs ennallathu. Nammala kaalile like endha paraya dryness kaaranam verna oru sambhavana idu. Adhaayathu ingane kuttu 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 pole kekkatta oru strawberry inde aa oru reethiyile nammala legs angane oru reethiyila undavu. Appo aa oru idiniyaanu nammala strawberry legs nu parayunnathu. Naan images vechu kaanichu ningalku tharam. Appo idaanu strawberry legs. Appo idu engane undaanu nu vacha nammala ee waxing oo allengi shaving okke cheynavarku aayikkum koodathalum ingathe strawberry legs kaanunnundava. Allande maybe genetically ee oru sambhavam varam kaalinu varam. Appo kaanan korchu athyavashyam vruthikadayirikkum strawberry legs vanninal. Appo nammal shave cheynathu wax cheynathokke endinaanu namukku korchu kooda bangiyil kaanan vendittu. Appo aa bangiyil kaanan vendittu cheythu last ingane oru anubhavam undayikkanal നമുക്ക് കുറച്ചുകൂടെ സങ്കടകരമായിരിക്കും. അപ്പോൾ എങ്ങനെ ഈ സ്ട്രോബെറി ലെഗ്സ് മാറ്റാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി നമ്മളിവിടെ എക്സ്ഫോളിയേറ്റിംഗ് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഫോർ എക്സാമ്പിൾ കോഫി അല്ലെങ്കിൽ ഷുഗർ, ഇതൊക്കെ എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അധികം നമ്മുടെ സ്കിന്നിലേക്ക് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫേസിൽ കോഫി സ്ക്രബൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ കോഫി എന്ന് പറയുന്നതൊക്കെ കുറച്ചൊരു ഹാർഡായിട്ടുള്ളൊരു പാർട്ടിക്കിളാണ്. അപ്പോൾ അത് നമ്മൾ ഫേസിൽ അത്ര യൂസ് ചെയ്യുന്നതിനോട് ഞാനങ്ങനെ യോജിക്കുന്നില്ല. ബട്ട് നമ്മളെ കാലിൻ്റെ സ്കിന്നൊക്കെ കുറച്ചുകൂടെ ബെറ്ററാണ്, നമ്മുടെ ഫേസിൻ്റെ പോലത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകളെല്ലാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പാക്കൊക്കെ നമ്മൾ കാലിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലത്തെ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ട്രോബെറി ലെഗ്സ് മാറാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷസ് ലൈക്ക് ഡോവിൻ്റെതുണ്ട്, കെമിസ്റ്റിൻ്റെതുണ്ട്. അപ്പോൾ ഇതൊക്കെ ലൈക്ക് നല്ല ബ്രാൻഡ്സ് ആണ്. അപ്പോൾ ഒഫ്കോഴ്സ് നിങ്ങൾക്ക് അതൊക്കെ വാങ്ങിയിട്ട് ട്രൈ ചെയ്യുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണം. മാത്രമല്ല എന്താ പറയുക, എപ്പോഴും നമ്മൾ സ്കിന്നെ ഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ തേച്ച് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക. അപ്പം ഇപ്പോൾ 1 December നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പം ഒഫ്കോഴ്സ് നിങ്ങൾ ഡ്രൈനെസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓയിലൊക്കെ തേച്ചാൽ നല്ലതായിരിക്കും കാലിനൊക്കെ. ഓക്കെ, ഫേസിൽ ഓയിൽ തേക്കുന്നതിനോട് അത്രക്ക് ഞാൻ ഇങ്ങനെ പറയുന്നില്ല, ബിക്കോസ് ഡെഫിനറ്റ്ലി നമുക്ക് പിമ്പിൾസ് എല്ലാം വരാനുള്ള ചാൻസസ് ഉണ്ട്. എല്ലാവർക്കും അത് പറ്റിയെന്ന് വരത്തില്ല. സോ ഇതാണ് ഇന്നത്തെ ടോപ്പിക്. സോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ഒരു ഹോം റെമഡിയാണ്. അതായത് വീട്ടിൽ നിന്ന് എന്ത് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു സ്ട്രോബെറി ലെഗ്സ് മാറ്റാൻ പറ്റുക എന്നുള്ളത്. ഒരു പരിധി വരെ ഈ ഒരു സ്ട്രോബെറി ലെഗ്സ് മാറ്റാൻ പറ്റുന്ന ഒരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. സോ എല്ലാവരും വീഡിയോ ഫുള്ള് കാണാം. നിങ്ങൾ ഈ പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം, എത്ര തവണ ഒരു വീക്ക് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ള് കാണുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾസോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് വെറും 3 ingredients ആണ്. ഫസ്റ്റ് ഉപ്പാട്ടോ സോൾട്ട് ഒരു 3 teaspoons എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഓയിലാണ്. ഓയിൽ ലൈക്ക് ഇത്ര ടീസ്പൂണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ. കാരണം ഇത് അധികം തിക്കാവാൻ വേണ്ടി പാടില്ല, കുറച്ച് ലൈക്ക് ഒരു ലിക്വിഡ് ഫോമിൽ തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ആ ഒരു രീതിയിലാക്കിയെടുക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ ഞാനിവിടെ എടുക്കുന്നത് 2 teaspoons. കോഫി പൗഡർ കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഓയിൽ എത്രത്തോളം വേണോ അത്രത്തോളം ഓയിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊരു ലിക്വിഡ് ഫോമാറ്റിലേക്ക് ആക്കി മാറ്റുക. അധികം ലിക്വിഡ് ആവരുത്, അതുപോലെ അധികം തിക്കും ആവരുത്. ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്മളെ പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് നമുക്ക് ലെഗ്സിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ രണ്ട് കാലിനും തന്നെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്ന പോലെ വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാക്ക് നമുക്ക് വീക്ക്ലി ലൈക്ക് ഒരു 2 or 3 times നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങളാരും ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മൾ കുറച്ച് നാളിത് തേച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അധികം ഒന്നും വേണ്ട, ഒരു 2-3 weeks ആകുമ്പോഴത്തേക്കിലും നമുക്ക് മാറ്റം കണ്ടു തുടങ്ങും. സോ നിങ്ങൾക്ക് ഹോം റെമഡീസ് ആണ് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാക്കാണിത്. വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പാക്ക് അപ്ലൈ ചെയ്ത് ഒരു 15 minutes നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കതൊരു വാം വാട്ടറിൽ കഴുകിയെടുക്കാം. കാല് കഴുകിയ ശേഷം ഏതെങ്കിലും ഒരു മോയിസ്ചറൈസിങ് ക്രീം എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി കാണുന്നതുവരെ.